എൽഡിഎഫ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി. സിപിഎം ജില്ലാ സെക്രട്ടറിയായ എം വി ബാലകൃഷ്ണൻ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. എൽഡിഎഫ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി. കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ചീമേനി പാടിച്ചാലിലെ മുനിയൻകുന്ന്, കോറോം, പെരളം, കരിവള്ളൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപങ്ങൾ സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് എം വി ബാലകൃഷ്ണൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോറോത്തെയും പെരളത്തെയും അതുപോലെ തന്നെ കരിവള്ളൂർ അടക്കമുള്ള ധീരരായ രക്തസാക്ഷികളുടെ കുടീരങ്ങൾ അവിടെ സന്ദർശിക്കുക, ആദ്യം അവിടെ സന്ദർശിച്ചുകൊണ്ട് ആ രക്തസാക്ഷി കുടീരത്തിൽ ആത്മാർപ്പണം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അവിടെ ദീപ്തമായ സ്മരണ പുതുക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം വി ബാലകൃഷ്ണൻ ദീർഘകാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യവുമായാണ് തെരഞ്ഞെടുപ്പ് ഗോതിയിലെത്തുന്നത്. കോവൽ എയുപി സ്കൂൾ പ്രധാന അധ്യാപകനായിരിക്കെ സ്വയം വിരമിച്ച മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി. സിപിഐഎം മുഴക്കം ബ്രാഞ്ച് സെക്രട്ടറി, അവിഭക്ത കയ്യൂർ ലോക്കൽ സെക്രട്ടറി, ആദ്യകാല അധ്യാപക സംഘടനയായ KPTU ജില്ലാ സെക്രട്ടറി തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. രാജ്യത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അംഗീകാരം രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിൽ നിന്നും ഇദ്ദേഹം ഏറ്റുവാങ്ങി. മുഴക്കോത്തെ മഞ്ചേരി വീട്ടിൽ ചെറുട്ടാര കുഞ്ഞമ്പുനായരുടെയും ചിരുതൈ അമ്മയുടെയും മകനാണ്. ഭാര്യ എം കെ പ്രേമവല്ലി, പ്രതിഭ, പ്രവീണ എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.